ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ നമുക്ക് വാക്സ് ചെയ്യാത്തവരും ഷേവ് ചെയ്യാത്തവരും ഒന്നും ഇപ്പോൾ ആരും തന്നെ കാണില്ല. കുറഞ്ഞ വർഷം കൈയും കാലിലും വാക്സ് ചെയ്യാത്തവർ വളരെ ചുരുക്കമാണ്. വാക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഞാനിവിടെ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് വാക്സ് ചെയ്യുമ്പം ഒട്ടും ഹൈജീൻ ഇല്ലാതെ ചെയ്യുമ്പോഴാണ് കാലുകളിലൊക്കെ ചെറിയ ചെറിയ ചൂടുകുരു പോലെ ഉണ്ടാകുന്നതും, പിന്നെ ഹെയർ ഫുള്ളായിട്ട് റിമൂവ് ആകാതെ വരുമ്പോഴുമാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള ഒരു കറുത്ത കുത്തു വീണതുപോലെ ആകുന്നതും. പിന്നെ അതുപോലെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്ന് വാക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ ചൂടുകുരു പോലെ നല്ല തിണർത്ത് കിടക്കുന്നതായിട്ട് കാണാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എത്ര ലോഷൻ പുരട്ടിയാലും മാറാൻ കുറച്ച് സമയം എടുക്കും, അതല്ലെങ്കിൽ ഒരു കറുത്ത പാടായിട്ട് മാറും. അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഇതിനുള്ള പരിഹാരമുണ്ട്. അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ വിധത്തിലൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഈ ഇങ്ങനെ വാക്സ് ചെയ്തതിനും ഷേവ് ചെയ്തതിനും ശേഷമുള്ള ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചൂടുകുരു പോലത്തെ കുരുക്കളും അതുപോലെ തന്നെ ഈ കറുത്ത പാടുകളും ഒക്കെ മാറുന്നതാണ്. നമ്മൾ ഈ വാക്സ് ചെയ്തതിന് ശേഷം അന്ന് സോപ്പ് ഉപയോഗിക്കരുത്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു മുട്ടയുടെ വെള്ള നന്നായി പതച്ചതിന് ശേഷം അതിലൽപ്പം കർപ്പൂരം ചേർത്ത് പൊടിച്ചിളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കാലിലും കയ്യിലും പുരട്ടി കൊടുക്കുക. എവിടെയാണ് നിങ്ങൾക്ക് അലർജി പോലെ തോന്നിയത് അത് പുരട്ടി കൊടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. അത് 2-3 ദിവസം ചെയ്താൽ ആ കുരുക്കളൊക്കെ അങ്ങ് മാറിക്കിട്ടും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ക്യാബേജ് അരച്ച് നീരെടുത്തിട്ട് ഈസ്റ്റും തേനും കൂടെ ചേർത്ത് തുടർച്ചയായിട്ട് പുരട്ടി കൊടുത്താൽ മതി. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ മുട്ടയുടെ മഞ്ഞയും 6 തുള്ളി ഒലിവ് ഓയിലും 10 ടീസ്പൂണോളം നാരങ്ങാ നീരും കൂടെ ചേർത്തിളക്കി നമുക്ക് എവിടാണോ ഈ ചൂടുകുരു പോലെ തോന്നുന്ന കറുപ്പ് വീഴുന്ന അവിടെ പുരട്ടി കൊടുത്താൽ മതി. അത് 2-3 ദിവസം ചെയ്താൽ മതി. നിങ്ങൾക്ക് വാക്സ് ചെയ്തതിനും ഷേവ് ചെയ്തതിനും ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്നതാണ്. നിങ്ങൾ ഈ വിധത്തിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.